ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താണ് പ്രധാനമന്ത്രി ഈ ഒരു പാർലമെന്റ് ഉദ്ഘാടനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്? എന്താണ് ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം സ്വയം ഏറ്റെടുത്തുകൊണ്ട് നരേന്ദ്രമോദി രാജ്യത്തോടും ലോകത്തോടും പറയുന്നത്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നായകൻ കേന്ദ്രബിന്ദു താൻ തന്നെയാണ് എന്നാണ്. അതല്ല ശരി എന്ന് നമുക്കറിയാം. നമ്മുടെ രാഷ്ട്രം റിപ്പബ്ലിക് എന്ന് അറിയപ്പെടുന്നത് തന്നെ ഒരു രാഷ്ട്രപതി അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും എല്ലാം തമസ്കരിച്ചുകൊണ്ട് എല്ലാം തന്നിലേക്ക് ഒതുക്കുക, ഐ ആം ദ കൺട്രി ആൻഡ് ഐ ആം ദ സ്റ്റേറ്റ്, ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. നാളെ ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പിതാവ് നരേന്ദ്രമോദി എന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടി വരുമോ എന്നുപോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, അപകടകരമായ ചില നീക്കങ്ങൾ, ചില സന്ദേശങ്ങൾ ഈ കാര്യത്തിലുണ്ട്. പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ ഭരണഘടനയുടെയോ ലംഘനമുണ്ടായി, കോടതിയിൽ പോകാം എന്നുള്ളതല്ല ഇതിൽ നമ്മൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ. ഇവിടെ വളരെ അപകടകരമായ സന്ദേശം രാഷ്ട്രത്തിന് ലഭിക്കുന്നുണ്ട്. രാഷ്ട്രപതി എന്ന മഹോന്നതമായ ആ പദവി എന്ന് പറയുമ്പോൾ പാർലമെന്റിന്റെ നാഥൻ പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ അതിലേക്കൊന്നും അധികം കടക്കുന്നില്ല. അതൊക്കെ നമുക്കറിയാവുന്ന പാർലമെന്ററി പാഠങ്ങൾ തന്നെയാണ്. ഇവിടെ രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ, നമ്മുടെ റിപ്പബ്ലിക്കിന്റെ സംരക്ഷണ ചുമതല, ഡിഫൻഡർ, പ്രൊട്ടക്ടർ എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി ഭരണഘടന പറയുന്നുണ്ട്. അവിടെയാണ് ഒരു പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതിന് ഇന്ന് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും സൂട്ടബിൾ ആയ വ്യക്തി രാഷ്ട്രപതി തന്നെയാണ്. അത് ചെയ്യാതിരുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയവും വ്യക്തിപരവുമായ ദുരുദ്ദേശങ്ങളുണ്ട്. അത് ആ നല്ല ദിവസം, ആ ഉദ്ഘാടന ദിവസത്തിന്റെ ഭംഗിയുടെ മാറ്റു കുറയ്ക്കുന്നു. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. നമ്മൾ മന്ദിരത്തിനെതിരല്ല, അത് ബഹിഷ്കരിക്കാനിടയാക്കിയ ഈ സാഹചര്യങ്ങളോടാണ് നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ശരി, ശ്രീ രഞ്ജിത്ത്, അവസാനമായി താങ്കൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് ഒരു മിനിറ്റിൽ അവസാനിപ്പിക്കാം. കാര്യം കൂടി, ബഹുമാനപ്പെട്ട ശ്രീ സെബാസ്റ്റ്യൻ പോൾ സർ, അദ്ദേഹം ഈ ദിവസത്തിന്റെയും അതുപോലെ വീരസവർക്കറിനെയും കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം ഇവിടെ പരാമർശിച്ചു. നമുക്കറിയാം വീരസവർക്കറിന് വേണ്ടി സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആരാ? കോൺഗ്രസ് പാർട്ടിയല്ലേ? വീരസവർക്കറിന് പെൻഷൻ അനുവദിച്ചത് ആരാ? കോൺഗ്രസ് പാർട്ടിയല്ലേ? വീരസവർക്കർ